ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പപ്പായ ജ്യൂസുമായിട്ടാണ്. അപ്പൊ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിന്ന് പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നല്ല ചൂട് സമയമല്ലേ, ഈ ഡ്രിങ്ക് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. തന്നെയല്ല, പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് സ്പൂൺ വെച്ച് ചുരണ്ടി എടുത്തിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാല് നന്നായിട്ട് പഴുത്ത ഒരു കപ്പയ്ക്കായിരുന്നു കേട്ടോ. അപ്പോഴേ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കണം. നമ്മുടെ ദഹനത്തിനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഞാനിപ്പോ ജാറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇടാം. നമ്മുടെ ആവശ്യത്തിന് കേട്ടോ, മധുരം ഇഷ്ടമല്ലാത്തവർ പഞ്ചസാര ഇടേണ്ട കേട്ടോ. ഷുഗർ ഉള്ളവരൊക്കെ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് ഈ പപ്പായ എന്ന് പറയുന്നത്. നമുക്ക് ഇനിയൊന്ന് അടിച്ചെടുക്കാം ഇത്. അത് തന്നെയല്ല, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ ആണ്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ കാണാൻ നോക്കി. അപ്പോഴ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇളം ചൂടുവെള്ളമാണ്. അപ്പൊ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ പാല് യൂസ് ചെയ്യരുത്. പാല് യൂസ് ചെയ്താൽ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പപ്പായയുടെ ജ്യൂസ് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും, കുറച്ച് സമയം ഇരിക്കത്തുള്ളൂ. പാൽപ്പൊടി ആകുമ്പോൾ ഇതൊന്നും പ്രശ്നവും വരുന്നില്ല. അപ്പൊ പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഞാൻ ഇങ്ങോട്ട് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു ഞാൻ ഇതിനകത്തൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കസ്റ്റാർഡ് പൗഡർ, വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരിക്കലും പാല് ഉപയോഗിക്കരുത്, പാൽപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. പാൽ നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടാതെ കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇത് നേരത്തെ പാല് മാറ്റി വെച്ച് ഇതുപോലെ കലക്കി എടുക്കുന്നു പറഞ്ഞാല് നമ്മൾ ചൂടോടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡർ കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ തണുത്ത പാലിലേക്ക് ഇത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അത് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒരു കുഴമ്പ് പോലെ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഇതെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവർ മാത്രം ഇതിന് ചേർത്താൽ മതി. ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ടപ്പോൾ നമ്മുടെ ഈ പാല് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരും കേട്ടോ. വെള്ളം പോലെ ഇരുന്നാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവം വേണം. ഇനിയിപ്പോ ആറുമ്പോൾ ഒത്തിരിയും കൂടെ ഒന്ന് കുറുകും. ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഉള്ളവര് വാനില എസൻസ് ചേർക്കുക, അല്ലെന്നുള്ളവര് ഏലക്ക പൊടി ആയാലും മതി കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടതും വാനിലയുടെ തന്നെയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ആറിയതിന് ശേഷം. ഇപ്പൊ നന്നായിട്ട് പാൽ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പപ്പായ അടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വാ, കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് വരും കേട്ടോ ഇങ്ങനെ ഒഴിക്കുമ്പോഴ്. കണ്ടോ ആ യെല്ലോ കളറ്, യെല്ലോ അല്ല കേട്ടോ, ഓറഞ്ച് കളറാണ്. ഒരു ഓറഞ്ച് കളർ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. കുറച്ച് എന്താ പറയാ, ഈ ടൂട്ടി ഫ്രൂട്ടിയോ പിന്നെ ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. ഇപ്പൊ നമ്മള് കുടിക്കുമ്പോഴേ ഈ പാലിന്റെയും, അതായത് ആ പാൽപ്പൊടിയാണ് നല്ല ടേസ്റ്റ് ആണ്. ആ കസ്റ്റാർഡ് പൗഡർ ഇട്ടോണ്ട് അതും പിന്നെ ആ കപ്പയ്ക്ക് രണ്ടോട് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കുമ്പോൾ കിട്ടും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യും. കണ്ട, എപ്പോഴും നമ്മൾ ഈ വെറൈറ്റി രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പപ്പായ മാത്രം അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതിന് അതേ ടേസ്റ്റ് ആയിരിക്കും.
പക്ഷേ ഈ കസ്റ്റാർഡ് പൗഡറും ഈ പാൽപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിൽ നമുക്ക് എന്താ മെയിനായിട്ട് വേണ്ടത് കമൻസാണ്, കമൻസ് അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ എന്താണ് ബൈ ബൈ.